പരിശുദ്ധമ്മ ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ മാറ്റം ഉണ്ടാവുന്നത് പോലെ, കാനായിൽ മാറ്റം ഉണ്ടാവുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രിസ്ത്യാനിയിലും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ ക്രിസ്ത്യാനി ജീവിക്കുന്ന സ്ഥലത്ത് മാറ്റം വരും, അവിടെ കൃപ വരും, അവിടെ ശക്തി വരും. ഇതാണ് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവസാനമായി അമ്മയോട് പ്രാർത്ഥിക്കാനുള്ളത്, അമ്മയെ, ഞങ്ങളിൽ മാമോദീസ വഴി നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കത്തിപ്പടരാൻ, ഞങ്ങളിൽ ചൊരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെ അഭിവാദനം കേട്ടപ്പോ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകം അമ്മയിലൂടെ ഒഴുകപ്പെടും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണോ? അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി അമ്മയുടെ സ്കൂളിൽ ചേരുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ജപമാലകൾ ചൊല്ലുക. കാക്കണേ കരതലത്തിൽ കനിവോടെ നീ, കാലം മറക്കാത്ത ത്യാഗമല്ലേ നീ.